നമസ്കാരം മരളി വാർത്തയിലേക്ക് സ്വാഗതം ബി ജെ പിയുടെ കേരളത്തിൽ എക്കാലത്തെയും പ്രതീക്ഷയുള്ള ഒരു നടനും എംപിയുമാണ് സുരേഷ് ഗോപി അത് അദ്ദേഹം തന്നാൽ കഴിയും വിധം തന്നെ കാത്തു സൂക്ഷിക്കും എന്നത് തന്നെയാണ് ഇതിനുള്ള കാരണവും അതുകൊണ്ട് അദ്ദേഹത്തെ തേടി നിരവധി അംഗീകാരങ്ങളാണ് എപ്പോഴും എത്താറുള്ളത് ഒരു വലിയ സ്ഥാനം തന്നെയാണ് അദ്ദേഹത്തെ തേടി എത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് സുരേഷ് ഗോപി എം പി തന്നെ വൈകാതെ പാർട്ടിയെ നയിക്കാനുള്ള ഒരു തലപ്പത്തേക്ക് എത്തുമെന്നുള്ള സൂചന തന്നെയാണ് ലഭിക്കുന്നത് കേന്ദ്ര നേതൃത്വം ഇടപെട്ടുകൊണ്ട് കേരളത്തിൽ നടപ്പിലാക്കേണ്ട ചുമതലകൾ സുരേഷ് ഗോപിയെ നേരിട്ട് ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് നമുക്കറിയാവുന്നതാണ് കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി എം ജോസഫ് മാഷിനെ നേരിട്ട് കാണുകയുണ്ടായിരുന്നു ന്യൂനപക്ഷ ബോർഡിന്റെ ഒരു വലിയ സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അത്തരത്തിൽ സൗഹൃദ സംഭാഷണങ്ങളൊക്കെ നടത്താനായി പ്രധാനമന്ത്രിയുടെ ഒരാൾ രൂപം എന്ന നിലയിൽ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന വ്യക്തി തന്നെയാണ് സുരേഷ് ഗോപി അത്തരത്തിൽ എംപിയുടെ പകിട്ട് മറ്റ് പരിപാടികളിൽ പ്രതിഫലിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത തോൽവിയുടെ പശ്ചാത്തലത്തിൽ പാർട്ടിയിൽ അടിമുടി ഒരു അഴിച്ചുപണി ഉണ്ടാകണമെന്നുള്ള നിലപാടിൽ തന്നെയാണ് കേന്ദ്ര നേതൃത്വം ഇരിക്കുന്നത് അത്തരത്തിൽ ഒരു അഴിച്ചുപണി തന്നെയാണ് ഇപ്പോൾ കേരളത്തിലും നടത്തുന്നതെന്നാണ് കേന്ദ്ര നേതൃത്വത്തിനോട് ഏറ്റവും അടുത്ത ബന്ധമുള്ളവർ ഇപ്പോൾ വ്യക്തമാക്കുന്നത് ബൂത്ത് തലം മുതൽ അഴിച്ചുപണി നടത്തണമെന്ന് തന്നെയാണ് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം സ്വീകരിക്കുന്ന നിലപാട് മറ്റ് സംസ്ഥാനങ്ങളിൽ അഴിച്ചുപണി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കേരളത്തിലും സമാനമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് എത്തിയിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തിന് കനത്ത തോൽവി തന്നെയായിരുന്നു ബി ജെ പിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത് ഒരു സീറ്റ് പോലും നേടാൻ സാധിക്കാതെ വളരെ ദയനീയമായ പരാജയമായിരുന്നു നേരിട്ടത് സിറ്റിംഗ് സീറ്റായിട്ടുള്ള നിയമം പോലും വിട്ടുകൊടുക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായത് സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുവാൻ കഴിയാത്തതിന് പുറമേ തന്നെ കയ്യിലുണ്ടായിരുന്ന നിയമം നഷ്ടമായതും സംസ്ഥാന നേതൃത്വത്തിന്റെ പിടിപ്പ് കേടായി തന്നെയായിരുന്നു കേന്ദ്ര നേതൃത്വം വിലയിരുത്തിയത് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന്റെ കാരണങ്ങളെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള കെ സുരേന്ദ്രൻ ദേശീയ ജനറൽ സെക്രട്ടറിക്ക് കൈമാറുകയുണ്ടായിരുന്നു ഈ ഒരു റിപ്പോർട്ട് കൂടി വിശദമായി പരിശോധിച്ച ശേഷമാകും അടുത്ത നടപടിയിലേക്ക് പാർട്ടി കടക്കാൻ പോകുന്നത് ഇതുകൂടാതെ കേരളത്തിലെ സംസ്ഥാന നേതൃത്വത്തിനെതിരെ നിരവധി പരാതികൾ ഉന്നയിക്കുകയുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടിയിലെത്തിയ നേതാക്കളും കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ചതായുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു ഈ ഒരു സമയത്താണ് പുതിയൊരു പാർട്ടിയുടെ പുനഃസംഘടന അല്ലെങ്കിൽ ഒരു അഴിച്ചുപണി എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് അതേസമയം ബി ജെ പി സംസ്ഥാന ഘടകത്തിൽ നേതൃമാറ്റം അല്ലെങ്കിൽ ഒരു അഴിച്ചുപണി ഉണ്ടാകുമെന്നുള്ള വാർത്തകൾ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള കെ സുരേന്ദ്രൻ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് അധ്യക്ഷനെ മാറ്റാനുള്ള നീക്കം നടക്കുന്നതായുള്ള വാർത്തകൾ വെറും അഭ്യൂഹം മാത്രമായിട്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അത് സംബന്ധിച്ച് തനിക്ക് വിവരമൊന്നും തന്നെ ഔദ്യോഗികമായി ലഭിച്ചിട്ടില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്താനുള്ള നടപടികൾ ഇപ്പോഴും തുറന്നു പോരുകയാണെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് പാർട്ടി പരിപാടികൾ സജീവമായി മാറുമ്പോഴും സ്ഥാനം തന്റെ മനസ്സിലില്ലെന്ന് ആവർത്തിക്കുകയാണ് സുരേഷ് ഗോപി സിനിമാകാരനല്ല രാഷ്ട്രീയക്കാരനാണ് ആ പദവിൽ ഇരിക്കേണ്ടതെന്നാണ് താരം അഭിപ്രായപ്പെടുന്നത് എന്നിരുന്നാൽ പോലും എന്തുകൊണ്ടും ആ ഒരു സ്ഥാനത്തിരിക്കാൻ ഏറ്റവും യോഗ്യൻ സുരേഷ് ഗോപി ആണെന്നുള്ള വാദങ്ങൾ തന്നെയാണ് അണികൾ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനാകാനില്ലെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപി അതിൽ നിന്നും വിട്ടുമാറാനാണ് ശ്രമിക്കുന്നത് വി മുരളീധരനോ കെ സുരേന്ദ്രനോ പറഞ്ഞാൽ പോലും താൻ ആ സ്ഥാനത്തേക്ക് ഒരു കാരണവശാലും വരില്ല എന്നാണ് സുരേഷ് ഗോപിയും പറയുന്നത് മോദിയും അമിത്ഷായും അത് പറയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഒരുപക്ഷെ മോദിയുടെ നിർബന്ധപ്രകാരം ചിലപ്പോൾ ആ സ്ഥാനത്തേക്ക് എത്താനുള്ള സാധ്യതയും ഒട്ടും തന്നെ തള്ളിക്കളയാൻ സാധിക്കുന്നതല്ല